ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അഗ്ലോണിമയുടെ കുറച്ച് കെയറിങ്ങും ടിപ്സും അതിൻ്റെ പോട്ടമിക്സും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് അഗ്ലോണിമ പലതരത്തിലുണ്ടെന്ന് അറിയാമല്ലോ. ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പിങ്ക് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട അഗ്ലോണിമയാണ്. ഇതിൻ്റെ ഭംഗി കൊടുക്കുന്നത് അതിൻ്റെ ലീഫും അതിൻ്റെ കളർ കോമ്പിനേഷനും ഒക്കെയാണല്ലോ. പല തരത്തിൽ പല വെറൈറ്റീസിലുള്ള അഗ്ലോണിമാസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കെയറിങ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് ഇതുപോലെ ഒരു കമ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു കമ്പ് കിട്ടിയിരുന്നു. ഇപ്പോൾ നോക്കി അതിൽ നോക്കി രണ്ട് പ്ലാന്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് ഈ ചെറിയ ചെറിയ കുഞ്ഞ പ്ലാന്റുകളത് ഇങ്ങനെ പുണ്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സൊക്കെ അത് അടിയിലേക്ക് പോയിട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പറിച്ച് ഇനി മാറ്റി നട്ടാലാണ് നന്നായിട്ട് വേഗം വലുതാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ വെച്ച് കട്ട് ചെയ്തണം. അപ്പോൾ ഒരു റൂട്ട്സ് ഉള്ളത് വെച്ച് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ എണ്ണം വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഞാനതിങ്ങനെ വെച്ചിട്ട്. അപ്പോൾ പറിച്ച് നടാൻ കുറച്ച് വൈകി. ഇതിന് കുറച്ച് മുന്നേ പറിച്ച് നടണ്ടായിരുന്നു. പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നടാനായിട്ട് മണലും കൊക്കോപ്പിറ്റും മാത്രം കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ കമ്പ് വെച്ച് കൊടുത്തത്. ഈ കമ്പ് നമുക്ക് ഇങ്ങനെ വെക്കാതെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഓരോന്നിന്ന് ഓരോന്നിടത്ത് നടാനായിട്ട് റീപ്ലാന്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ അത് ചെറിയ തൈകളായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ പോട്ടി മിക്സ് വേണം നമുക്ക്. അപ്പോൾ നമുക്ക് സാധാരണ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അതായത് തന്നെ മണ്ണലെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് വെർമി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എല്ലുപൊടി പോഷൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിൻ്റെ ഇതില്ലേ, നെല്ല് ഇങ്ങനെ ചേറ്റി കളഞ്ഞിട്ട് അതിൻ്റെ ഇത് ചണ്ടി പോലെ ഉണ്ടാവില്ലേ, അതാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ചിലർ ഉമ്മിയൊക്കെ ചേർക്കും. കൊക്കോപ്പിറ്റ് ഇതിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ചെടികളൊക്കെ ഒന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുള്ള തൈകൾ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അടിപൊളിയാണ് ഇത് ഉപയോഗിച്ച് പോട്ടി മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ അഗ്ലോണിമയ്ക്ക് ഇതുപോലെ പോട്ടിലേക്ക് ഹോൾസൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക. അതുപോലെ കുറച്ച് അടിയിൽ ഹോൾസ് അടയാതിരിക്കാനായിട്ട് കല്ലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അഗ്ലോണിമ തൈ സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ അതിൽ നിന്ന് റൂട്ട്സ് പോയിട്ടുണ്ട്. അത് പോവാതി ഇരിക്കത്തക്ക രീതിയിൽ അത് കിട്ടത്തക്ക രീതിയിൽ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ചെറിയ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ പ്ലാന്റും കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അത് നല്ല രീതിയിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട അതിൻ്റെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സാണ് കേട്ടോ. അതൊരു ചെറിയ പ്ലാന്റാണ്. അത് രണ്ടാമത്തെ പ്ലാന്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല റൂട്ട്സൊക്കെ നല്ല പോലെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് അതിന്. അതിങ്ങി മാറ്റി നട്ടാലാണ് നല്ല പോലെ വേഗം വലുതാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ് ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ റൂട്ട്സ് ഉണ്ട് കണ്ടോ, അതിൽ റൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇനി ഈ പ്ലാന്റ് ഇതുപോലെ തന്നെ മുളച്ച് വരും കേട്ടോ. അപ്പോൾ ഞാനിത് തന്നെ ആ മിക്സ് തന്നെ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് പോയിട്ട് വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് അത്യാവശ്യം വെയിലും ഒക്കെ കൊള്ളണ സ്ഥലത്ത് തന്നെ വെച്ച്, അങ്ങനെ വെയിലല്ല നേരിയ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഇതുപോലെ ഇനി ഈ പ്ലാന്റ് മുളച്ച് വരും കണ്ട. ഓരോ നോട്ട്സ് പുതിയ പ്ലാന്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ പറിച്ച് മാറ്റിയ പ്ലാന്റ് നമുക്കിനി റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ പോട്ടി മിക്സ് നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ചിലർ ഉമ്മിയൊക്കെ നെല്ല് കുത്തിയിട്ടുള്ള ഉമ്മിയില്ലേ, അതൊക്കെ ഇടുന്നത് കാണാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ പോട്ടി ഇത് മിക്സ് തയ്യാറാക്കിയിട്ട് അഗ്ലോണിമ പ്ലാന്റ്സ് വയ്ക്കാറ്. എൻ്റെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി പോട്ടിലേക്ക് റീപോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് പ്ലാന്റ്സും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണ്ടത് ആ ചെറിയ ഒരു പ്ലാന്റ് വരുന്നത് അത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പ്ലാന്റ് മുളച്ച് വരാണെങ്കിൽ 13 തന്നെ പുതിയ പ്ലാന്റ് വന്നോളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലൈറ്റില്ലാതൊരു വെയിൽ അധികം കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ട് സൺലൈറ്റ് വേണ്ട നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിന്. ഷെയ്ഡിലാണ് അഗ്ലോണിമ പ്ലാന്റ്സ് വെക്കേണ്ടത്. അത് ഷെയ്ഡിൽ വെച്ചാലാണ് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. നേരിട്ട് സൺലൈറ്റ് കിട്ടിയാൽ നമ്മുടെ പ്ലാന്റ്സൊക്കെ കരിഞ്ഞു പോകും അധികം. പിന്നെ വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് നനവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം ഒഴിച്ചാലും അതിൻ്റെ വേരിന് അത് കേടാണ് കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. പിന്നെ ലോ ലൈറ്റും മതി. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലാന്റൊക്കെ ഇങ്ങനെ നശിച്ചു പോവുകയാണെങ്കിൽ അത് മുഴുവനോട് നിങ്ങൾ കളയാൻ നിൽക്കണേ
അതിന് മുന്നേ ഇതുപോലെ പറിച്ചിട്ട് അതിൻ്റെ തണ്ട് എടുത്തത് പോലെ വെച്ചാൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് ആയിട്ട് നല്ല അതിൽ കിട്ടും കേട്ടോ. ഇതുപോലെ എൻ്റെ ഏതാഗ്ലോണിയ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ലതുപോലെ നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ, ഇത്രയ്ക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഗ്ലോണിയ പ്ലാന്റ്സ് സൂപ്പറായിട്ട് വളർത്താം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.